Thank you.
എല്ലാവർക്കും സുപ്രഭാതം. നവംബർ മാസം നമുക്കറിയാം, മരിച്ചുപോയിട്ടുള്ള നമ്മുടെ ഈ പ്രിയപ്പെട്ടവരെയെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഒപ്പം നമ്മുടെ തന്നെ മരണത്തെക്കുറിച്ചൊക്കെ ധ്യാനിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് നല്ല മരണത്തിനായിട്ട് ഒരുങ്ങുന്ന ഒരു കാലഘട്ടമാണ്, അവസരമാണ്. ഈ ബലി അർപ്പിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓർമ്മകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കന്മാരായിരിക്കാം, നമ്മുടെ ജീവിത പങ്കാളികളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, നമ്മുടെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ, നമ്മളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ഇടവകയിൽ തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇടവകയിൽ നിന്ന് സേവനം ചെയ്ത് മരണമടങ്ങി പോയിട്ടുള്ള എല്ലാ വൈദികരെയും, അതുപോലെ തന്നെ സന്യാസ ഭവനത്തിൽ സേവനം ചെയ്തു പോയിട്ടുള്ള സിസ്റ്റേഴ്സ്, അങ്ങനെ തുടങ്ങി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഓർക്കേണ്ട ദിവസമാണെന്ന് നമുക്ക് അവരിലൂടെ നൽകിയിട്ടുള്ള, ലഭിച്ചിട്ടുള്ള നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തോടും നന്ദി പറയാം. തെറ്റുകളും കുറവുകളും നമുക്ക് പരസ്പരം ക്ഷമിക്കുവാനും മാപ്പ് ചോദിക്കുവാനും, അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തോടുകൂടി അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മുടെയും നല്ല മരണത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ കോവിഡ് രോഗം മൂലവും മറ്റുമൊക്കെയായിട്ട് മരിച്ചുപോയിട്ടുള്ള ലോകമെങ്ങുമുള്ള എല്ലാ സഹോദരങ്ങളെയും നമുക്ക് ഓർത്തുകൊണ്ട് അവരുടെ ആത്മശാന്തിക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ച് ഈ ബലി നമുക്ക് ആരംഭിക്കാം. ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മളെല്ലാവരുടെയും വിശ്രമ കേന്ദ്രമായ സെമിത്തേരിയിൽ നമ്മൾ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും വെഞ്ചരിക്കുകയുമൊക്കെ ചെയ്യുന്ന ദിവസവും കൂടിയാണ്. നമുക്കെല്ലാം മനസ്സിലോർത്തുകൊണ്ട് ഇന്നത്തെ നീക്കങ്ങളെല്ലാം നമുക്ക് പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ഇടവക സമൂഹത്തെ മുഴുവനായിട്ടും ഓർത്തുകൊണ്ട്, ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നുള്ള എല്ലാ സഹോദരങ്ങളെയും നമുക്ക് ഓർത്തുകൊണ്ട്, ഗ്രേസി ഇടഞ്ഞമറ്റം, ഹർഷ വെളുക്കുന്നേൽ, ജിയോ മലമേൽ പടംപള്ളി, സ്വേജ കൊല്ലിക്കുന്നേൽ, ടീന കറുകപ്പള്ളി പത്തപ്പറമ്പിൽ, അതുപോലെ തന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരാരും തന്നെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ എല്ലാം ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അവരോടൊപ്പം നന്ദി പറഞ്ഞുകൊണ്ട് വിശുദ്ധിയോടെ ബലി അർപ്പിക്കുവാൻ കൃപ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് മാപ്പ് ചോദിക്കാം.
എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാവരും ഒരേ സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോകുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു സ്വർഗ്ഗം നഷ്ടപ്പെടുത്തി നരകത്തിലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദ സമയത്താൽ പാവസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നു മേൽ പാവം ചെയ്യുകയും ദൃഢമായി ഞാൻ പ്രതി ചെയ്യുന്നു ഏതെങ്കിലും പാവം ചെയ്യുന്നതിനേക്കാൾ മരിക്കുമ്പോൾ ഞാൻ സന്നദ്ധനായിരിക്കുന്നു ആമേൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം ഒരു പീഠമൊരുക്കിടാം സ്നേഹമൊടിയാകും തിരുമുൻപാകെ അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശന് സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മറ്റേനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥിതനാം താത നിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താത നിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ നിൻ ഹിതമെവിടെ ഭവിക്കണമേ സ്വർഗത്തെന്നത് പോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കെന്നരുളിയിടണമേ ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കരിഞ്ഞു പൊറുക്കണമേ ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ എന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ ആമേൻ ആമേൻ എന്നേക്കും താതിനും അതുപോലെ ആത്മജനും റൂഹയ്ക്കും സ്തുതി എന്നേക്കും ആനന്ദത്തിൽ നിന്ന് പോലെ ആമേൻ ആമേൻ അനവരതം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മരണം മുതൽ ഞങ്ങൾ നിന്ന് വേർപെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ മിശിഹായിൽ അവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് മനുഷ്യ വംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷിക്കാൻ വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങളെ വിശുദ്ധിയോടെ പരിക്രമം ചെയ്യുവാൻ ബലഹീനരാ ഞങ്ങളുടെ ശക്തരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ ലോകത്തിൽ രക്ഷ നേടും പാപത്തിൽ
മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാണൻ മോക്ഷവും പ്രത്യാശയും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എന്റെ കർത്താവെ അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങൾ എപ്പോഴും അങ്ങയേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിന്റെയും നാഥ എന്നേക്കും സർവരും ഒന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാം ധനവാനേ പരിപാവനനാം അമർത്യനേ എൻ കൃപ ഞങ്ങൾക്കേകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും വചനങ്ങൾ പാലിച്ച് ജീവിക്കുവാനും നൂർമേനി ഫലം നൽകുവാനും ഞങ്ങൾ ശക്തരാക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും എൻ്റെ സഹോദരരെ വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 15 വാക്യങ്ങൾ 50 മുതൽ 58 വരെ മിശിഹ സഹോദരനെ ചെയ്യിക്കട്ടെ സഹോദരരെ ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുവാൻ സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണുമേക്ക വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും. നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരയും
മർത്യമായ അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രഹിച്ചു എന്ന് എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം എവിടെ മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി അതിനാൽ എൻ്റെ വാത്സല്യ സഹോദരരെ കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ സമൃദ്ധി പ്രാപിച്ച് സ്ത്രീതരും അതിന്തരവുമായിരിക്കുവിൻ ഹല്ലേലൂയ പാടിടുന്നേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലോരാശയമേ മനതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിയിടട്ടെ ഏറ്റമനുഗ്രഹപൂരിതനം കവി തന്തൂലിക പോലെ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ ആദി മുതൽ കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയ പാടിടുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം എപ്പോഴും നമ്മൾ വായിച്ച് കേൾക്കുന്ന ധ്യാനിച്ചിട്ടുള്ള ഒത്തിരിയേറെ നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന വചനഭാഗമാണ് ലാസറിൻ്റെ മരണവും ഈശോ ആ ഭവനത്തെ സന്ദർശിക്കുന്നതും അതിനെ തുടർന്ന് കല്ലറയിലേക്ക് കടന്നു ചെല്ലുന്ന ലാസറിനെ ഉയർപ്പിക്കുന്നതുമായിട്ടുള്ള ആരംഭങ്ങൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് മർത്തയുടെ വാക്കുകൾ കാരണം മർത്തയുടെ ഭവനത്തിൽ സഹോദരൻ്റെ വേർപാടിൽ ദുഃഖതയായിരുന്നവളെ ആശ്വസിപ്പിക്കുവാൻ ചെയ്തത് കർത്താവ് പരാതികൾക്ക് കർത്താവ് കൊടുക്കുന്ന മറുപടി ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് നീ വിശ്വസിക്കുക ആ മർത്ത ഏറ്റുപറഞ്ഞ വിശ്വാസത്തോടുകൂടി ഉപകർത്താവെ ഞാൻ വിശ്വസിക്കുന്നു നീ പുനരുത്ഥാനവും ജീവനുമാണ് ആ പുനരുത്ഥാനത്തിലേക്ക് ആണ് ലാസറും വിളിക്കപ്പെടേണ്ടിയിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം കർത്താവിൻ്റെ മണത്തിൽ നമ്മളും പങ്കുചേർന്ന് അവിടുത്തെ ഉത്ഥാനത്തിൽ ബുദ്ധിജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണം ആ ഒരു പ്രതീക്ഷയാണ് ഒരുപക്ഷേ മരണം എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം അല്പം ആശങ്കയുണ്ടാക്കാം പക്ഷേ നമ്മുടെ വിശ്വാസം അനുസരിച്ച് അത് വലിയൊരു പ്രതീക്ഷയാണെന്നുണ്ടെങ്കിൽ കാരണം അതൊരു അവസാനമല്ല മറ്റൊരു ജീവിതത്തിൻ്റെ ആരംഭമാണ് തുടക്കമാണ് മരണാനന്തര ജീവിതത്തിൽ അത് തമ്പുരാനോടൊത്തുള്ള ജീവിതമാണത് ഈ ലോക ജീവിതം തമ്പുരാനോടൊത്ത് ജീവിക്കുവാനുള്ള ജീവിതത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് മുൻ ഒരുക്കമാണ് ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആയുസ് ആ ഉത്ഥാനത്തിലേക്ക് പങ്കുചേരുവാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുക ലാസറിൻ്റെ കല്ലറയിങ്കിലേക്ക് പ്രവേശിക്കുന്ന കർത്താവ് നമുക്ക് സൂചനകൾ നൽകുന്നുണ്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിങ്ങൾ ദുർഗന്ധത്തിൻ്റെ അവസ്ഥ പാപം ചെയ്യുമ്പോൾ അവയിത്തിരുന്നു ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെല്ലാം മോചിതരാവണം സ്വതന്ത്രരാവണം കല്ല് പോലെയുള്ള ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അരിയെന്ന് മനസാത്രപ്പെട്ട് ഒരു പുതുജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം ബന്ധനങ്ങൾ കെട്ടുകൾ ആ അവസ്ഥകളെല്ലാം പാപത്തിൻ്റെ ആ അവസ്ഥകളെല്ലാം നമ്മിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതാവണം അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കർത്താവിൻ്റെ ഉത്ഥാനത്തിലേക്ക് അതുവഴി എത്തുവാനായിട്ട് നമുക്ക് സാധിക്കും ആ പുനരുത്ഥാനത്തിന് ഞങ്ങളുടെയും പ്രത്യേകിച്ചും മരണമടഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെയും പങ്കു ചേർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും
മാർത്തയോടൊപ്പം നമുക്കും ഏറ്റുപറയാം, കർത്താവേ നീ പുനരുത്ഥാനവും ജീവനുമാണ് എന്ന് വിശ്വാസത്തോടുകൂടി ഏറ്റുപറഞ്ഞുകൊണ്ട് ആ പുനരുത്ഥാനത്തിൽ ഞങ്ങൾ എല്ലാവരെയും പങ്കുചേർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം നമുക്ക് ശ്രവിക്കാം. യോഹന്നാന്റെ സുവിശേഷം അധ്യായം 11:17-27, 38-44 തിരുവചനങ്ങൾ. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായി എന്ന് യേശു അവിടെ എത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറുസലേമിനടുത്ത് 15 സ്ഥാതിയോൻ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മത്തയെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കുവാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മാർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്ത് എഴുന്നേൽക്കും. മാർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്ത് എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉപകർത്താവേ നീ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് സഭ കൂടിയിരുത്തെങ്കിൽ വന്നു. അത് ഒരു ഗുഹയായിരുന്നു. അതിന്മേൽ ഒരു കല്ല് വച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ല് എടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവെ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകളെ ഉയർത്തി പറഞ്ഞു, പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്നും എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണി കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ കെട്ടുകൾ അഴിക്കുവിൻ, അവൻ പോകട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നിന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗരാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസം അരുളി അനുഗ്രഹിക്കണമെന്ന് മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരെ കടങ്ങൾ മോചിക്കുവാൻ കരുണയുണ്ടാകണമെന്ന് ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിനെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് മിശിഹായുടെ ശരീര രക്തങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെട്ടവരും മരണനിദ്ര പ്രാപിച്ചവരുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിധി ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുവാൻ വരം തരണമെന്ന് ലോകാരംഭം മുതൽ നീതിമാന്മാർക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നിത്യപിതാവേ കൈക്കൊള്ളണമേ ഞങ്ങളണയ്ക്കും ദിവ്യബലി. നിൻ തിരുസുതന ഈശോ വഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി.
ആശീർവദിക്കണമേ സഹോദരരെ, നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുക. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഭേഷം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ഞങ്ങൾ അങ്ങയേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. പരസ്പര സമാധാനം. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാദൻ സഹവാസവമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാമ്രാഹം ഇസഹാക്യാക്കോബിൻ ദിവതൻ ദൈവമേ നിത്യം ആരാധി രാജാവേ നിൻ സന്നിധി. അഖില ചരാചര കർത്താവാ
ദൈവത്തിന് ബലി അർപ്പിപ്പോ സമാധാനം നമ്മോടുകൂടെ കർത്താവേ കർത്താവേ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും അലസതയിലും വിദ്വേഷത്തിലും ആത്മീയ ബന്ധനങ്ങളിലും നിന്ന് മുക്തമാക്കണമേ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ വിശുദ്ധവും സജീവവുമായ ഈ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പരിശുദ്ധരും രൂപകളുമായ കൃപന്മാരോടും ശ്രപന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ ബലവാനാം ദൈവം പരിശുദ്ധൻ കീർത്തന രീതികളാ നിറയുന്നു ഭൂതലവും ഉന്നത വീരീലോസാന ദാവീദിൻ സുദനോസാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനെ വാഴ്ത്തി കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനുറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്നു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവേൻ. അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു, നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവ
അവശരും ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ലോകമെങ്ങുമുള്ള കോവിഡ് രോഗികളുടെ എല്ലാവരെയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ ചികിത്സിക്കുന്ന ശുശ്രൂഷിക്കുന്ന എല്ലാ ആരോഗ്യ പാലകരെയും മറ്റ് എല്ലാ പ്രവർത്തകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഇടയിൽ നിന്നും ഈയുടെ നാമത്തിൽ വേർ പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചവയവർക്ക് വേണ്ടിയും ലോകമെങ്ങുമുള്ള എല്ലാ സഹോദരങ്ങളെയും ഓർക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം, നമ്മുടെ മാതാക്കന്മാർ സഹോദരങ്ങൾ അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ അല്ലെങ്കിൽ മക്കൾ എല്ലാവരും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇടവകയെ സേവനം ചെയ്ത് കടന്നുപോയിട്ടുള്ള എല്ലാ സമർപ്പിത ജീവിതം നയിക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയും നമുക്ക് ഓർക്കാം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാസപരം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും പ്രത്യേകമായി ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കരങ്ങൾ കൂപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവനായ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം നൽകുക, പാപത്തെക്കുറിച്ചും പാപസാഹചര്യങ്ങളെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുക. നമ്മെ പാപസാഹചര്യങ്ങളിൽ അകറ്റി വിശുദ്ധിയിൽ ജീവിക്കുവാൻ നന്മയിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ സഹായിക്കുക. പരിശുദ്ധാത്മാവാണ് സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ലോക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങളും പാപത്തിൻ്റെയും തിന്മയുള്ളതുമായ സാഹചര്യങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളെ അകറ്റി തമ്പുരാന് പ്രീതികരമാവിധം വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള കൃപ ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഫലങ്ങളാൽ കൃപകളാൽ നിറച്ച് ഞങ്ങൾ വിശുദ്ധീകരിച്ച് നൽകണമേയെന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കൃപാരിയിൽ അവിടെ നിന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ ബുദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിന് നവമായ ജീവിതത്തിനും കാരണമാവട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ എന്നിൽ കനിയണമേ, പാപങ്ങൾ പോറുക്കേണമേ, ഘോരമാമെൻ്റെ അപരാധങ്ങൾ കനിവിയെന്ന് മറക്കേണമേ. അറിയുന്നു ഞാനീ പാപങ്ങൾ, കാണുന്നു ഞാനവയിൻ മുൻപിൽ, നിൻ തിരുകൽപ്പന ഞാൻ ലംഘിച്ചു, തിരുമുൻപിൽ പാപം ചെയ്തു ഞാൻ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഭക്ഷിക്കുന്നവർ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ അയോഗ്യത കൂടെ ഒന്നും പരിഗണിക്കാതെ തന്നെ ഈശോ ഇതാ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എളിമപ്പെടുത്തിക്കൊണ്ട് ഇതാ എഴുന്നേറ്റ് വരുവാൻ ആഗ്രഹിച്ച് കാത്തു നിൽക്കുന്ന അനേകർക്ക് സാധിക്കാതെ പോകുമ്പോൾ ഈ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ തിരുശരീരം രക്തവും സ്വീകരിക്കുവാനുള്ള ഭാഗ്യം അനുഗ്രഹം നമുക്ക് കർത്താവ് നൽകുന്നു. ആ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നമ്മുടെ എല്ലാ പാപങ്ങളും നമ്മുടെ വിചാരത്തിനും വാക്കിനും പ്രവൃത്തിയിലും പ്രത്യേകിച്ചും നമ്മളെന്ന് സ്മരിക്കുന്ന നമ്മുടെയൊക്കെ വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരോടും പ്രിയപ്പെട്ടവർ മുഖാന്തരം നമ്മൾക്കും ഏറ്റിട്ടുള്ള വേദനകൾ, മനസ്സിൻ്റെ മുറിവുകൾ, അതെല്ലാം പരസ്പരം ക്ഷമിച്ചും മാപ്പ് ചോദിച്ചും അങ്ങനെ ഹൃദയ ഐക്യത്തോടുകൂടി തബരാൻ്റെ മുമ്പിൽ നമ്മളെല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കാം. നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കും ഏറ്റു ചൊല്ലിക്കൊണ്ട് ഈശോയെ സ്വീകരിക്കാം. അവിടുത്തെ സമാധാനം നമുക്ക് അനുഭവിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരണവാന നീതിമാനമായ കർത്താവേ, ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിദ്യസ്ലവരങ്ങളുടെ ഓരോ ഭാഗം നിർത്തണമേ. അങ്ങയെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ വരുവിൻ, ദേവപുത്രന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശുദ്ധീകരണം പ്രാപിക്കാം. ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് നേരിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല എങ്കിലും ആഗ്രഹത്താനുള്ള അരൂപയിലുള്ള ദിവ്യകാരണം സ്വീകരിക്കുവാൻ സാധിക്കും. നമുക്ക് ചൊല്ലിത്തീർന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി അരൂപയിലുള്ള ദിവ്യകാരണം നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ഈശോയേ, അങ്ങ് സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഗുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ എനിക്കിപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ ഹൃദയത്തിലേക്ക് അങ്ങേതെന്ന് വരണമേ. അങ്ങിപ്പോൾ ഹൃദയത്തിൽ സന്നിഹിതനാണ് എന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ ശരീരവും രക്തവും കടം കണ്ട് പൊതിക്കുന്നു ജീവനും കടമായി തീരട്ടെ.
പ്രഭാത പ്രാർത്ഥനയാണ് തുർബാന കഴിഞ്ഞ് നമ്മൾ ചൊല്ലുന്നത്. ആ പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെമിത്തേരിയിലേക്ക് നമ്മൾ പോകുന്നു. പോകുമ്പോൾ അകലം മുന്നിൽ നിൽക്കുന്ന ആളിൽ നിന്നും അല്ലെങ്കിൽ മുമ്പിലും പുറകെ നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള അകലം നമ്മൾ നോക്കിക്കൊണ്ട് രണ്ട് വരിയായിട്ട് വേണം ഭഗവാനെ കരി ഓർമ്മപ്പെടുത്തുന്നു. റോഡിൻ്റെ വലത്ത് വശത്ത് ചേർന്ന് ഭഗവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് സെമിത്തേരിയിൽ എത്തിയതിന് ശേഷം ഇനിയുള്ള എല്ലാ ദിവസങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. പ്രത്യേകിച്ച് ആരുടെയും വ്യക്തിപരമായിട്ടുള്ള കുഴിമാടങ്ങളിൽ ഒപ്പിച്ച് പാടുന്നതിന് ചൊല്ലുന്നതിന് ആരും വരേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാ ദിവസവും പൊതുവായിട്ടുള്ള ഒപ്പീസ് സെമിത്തേരിയിലുണ്ട്. ആ സമയത്ത് നമ്മളെല്ലാ കുഴിമാടങ്ങളും അനന്മണം തളിച്ച് നമ്മൾ വെഞ്ചരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പ്രത്യേകമായിട്ട് ആരും തന്നെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ നിയോഗത്തിൻ്റെ ആ പണം അവിടെ പള്ളിയകത്ത് വെച്ചിരിക്കുന്ന യുസ്തിയോട് ചേർത്ത് വെച്ചിരിക്കുന്ന പെട്ടിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പാട്ടുകുർബാനയ്ക്ക് ആണെങ്കിൽ 150 രൂപയാണ്, ഒറ്റകുർബാന ആണെങ്കിൽ 100 രൂപ, ഒപ്പീസിന് നമ്മൾ 25 രൂപ, അന്നീതിക്ക് 5 രൂപ. ഇതാണ് നമ്മുടെ അതിൻ്റെ റേറ്റ്. അപ്പോൾ അത് നിങ്ങൾ അത് കണക്കാക്കി കുർബാനയ്ക്ക് ഉള്ളവർ പ്രത്യേകിച്ച് അതിൻ്റെ പേര് ആർക്ക് വേണ്ടിയിട്ടാണോ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് ആ പേര് എഴുതി വേണം ഇടുവാൻ എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വീട്ടുപേരും പേരും അത് എഴുതി വേണം ഇടുവാൻ എന്ന കാര്യവും കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്ക് എഴുന്നേറ്റ് തമ്പുരാൻ നമുക്ക് നന്ദി പറയാം. മരിച്ചുപോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെയും അവർ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. നമ്മുടേതായ എല്ലാ നിയോഗങ്ങളും പ്രത്യേകിച്ചും അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് നല്ല മാതൃകകളും സന്ദേശങ്ങളും ജീവിതത്തിലൂടെ നൽകിയിട്ടുണ്ട്, മാതൃകകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ അനുകരിച്ച് പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ നമുക്ക് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വചനത്തിൽ ശ്രമിച്ചതുപോലെ മാർത്തയോട് ചേർന്ന് അതാണ് നമ്മുടെ ലക്ഷ്യവും, അത് തന്നെയാണ് ആ പുനരുത്ഥാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ലോക ജീവിതമെല്ലാം. എപ്പോഴാണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയത്തില്ല. ആ സ്വർഗീയ ജീവിതത്തിനായിട്ട് നമ്മുടെ ഈ ഭൂമിയിലുള്ള അതിനോടെല്ലാം യാത്ര പറഞ്ഞ് നമ്മൾ പോകേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ എങ്ങനെ ജീവിച്ചോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ അനുഭവങ്ങളും. അതുകൊണ്ട് ഒരുങ്ങി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നന്മ ചെയ്തുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ജീവിക്കുവാൻ, മരണത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാ പാപങ്ങളും ഒരിക്കൽ കൂടി മാപ്പ് ചോദിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവേ, നിൻ സന്നിധിയിൽ ഞങ്ങളണയ്ക്കും പ്രാർത്ഥനകൾ, ബലികൾ കാഴ്ചകൾ അനവരതം
കനിവോട് കൈക്കൊണ്ടരുളണമേ. ആബേൽ നോഹയും അബ്രാഹം യോബും അണച്ചൊരു ബലി പോൽ നീ കൃപയാർന്നതുപോൽ ഈ ബലിയും കൃപയോട് തൃക്കൺ പാർക്കണമേ. കർത്താവേ നിൻ ദാസരെയും തിരുസന്നിധിയിലണച്ചിടും ബലിയിത് തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. ദിവ്യഗണത്തോടൊത്തനിശം മഹിമയിടുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയോടെ ഇവരിൽ ചൊരിയണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാമഖിലർക്കും കരുണയുടെ കണമഖിലേശ ദിവ്യാനുഗ്രഹം എന്നെന്നും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുണ്യമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ചിന്താരൂപയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്ത് കൊടന്നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പുസ്തകം ഇരിപ്പുണ്ട്, എടുക്കാം, ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ശ്രദ്ധിച്ച് ആരാധിക്കുന്നു. എന്ത് കൊടന്നാൽ അങ്ങ് ഞങ്ങളെ മരണവിധേയരാക്കുകയും അക്ഷയമായ നവജീവൻ നൽകി ഞങ്ങളുടെ ശരീരങ്ങളെ മഹത്വമണിയിക്കുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ അപേക്ഷ അങ്ങേ പക്കലെത്തട്ടെ. എന്റെ ക്ലേശകാലത്ത് മുഖം മറിക്കരുതേ. ഞാൻ അങ്ങയെ വിളിക്കുമ്പോൾ എന്നെ ചെവിക്കൊള്ളണമേ. എന്റെ ജീവിതം എന്നാൽ കർത്താവെ അങ്ങ് നിത്യനാകുന്നു, എല്ലാ തലമുറയും അങ്ങയെ അനുസ്മരിക്കും. തടവുകാരുടെ നിലവിളി കേൾക്കുകയും മരണത്തിന് വിധിക്കപ്പെട്ടവരെയെല്ലാം അവിടുന്ന് മോചിക്കുകയും ചെയ്യും. പാപനിക്ക് പൊറുതി കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച കർത്താവെ അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാടുകൂടി സ്വർഗത്തിൽ അങ്ങയെ പാടി ശുദ്ധിക്കുവാൻ അവരെ അർഹരാക്കണമേ. ജീവന്റെ മണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനന്തവും അഗ്രാഹ്യവുമായ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത സൃഷ്ടികളെല്ലാം അങ്ങയെ ശുദ്ധിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു. ജീവന്റെ മണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. ദയാപൂർവം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ അപരാധങ്ങൾ കഴുകിക്കളയുകയും തെറ്റുകൾ തുടച്ചു മാറ്റുകയും ചെയ്യണമേ. എന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങയെ ഭദ്രങ്ങൾ നീതിയുക്തമാകുന്നു, അങ്ങയെ വിധികൾ വിജയിക്കുകയും ചെയ്യും. ഞാൻ പാപത്തോട് ജനിച്ചിരിക്കുന്നു, അങ്ങ് സത്യവാനാണല്ലോ. അങ്ങയെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെയും പഠിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉലകിനാഥ സവിനയം അങ്ങേക്കുദയാരാധന അർപ്പിക്കുന്നു. രക്ഷയുമേ മാൻ
മാനവനൊഴിയിലഭയം നീതൻ അനുതാപികളുടെ പരമാശ്രയവും സവിധമണഞ്ഞ് വിളിച്ചിടും അങ്ങേ സുതയുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നിരവധിയാമൻ വിനകളശേഷം കഴുകണമങ്ങേ ദിവ്യനിണത്താരിപാലനയങ്ങേക്കെന്നും സ്തുതിയും കീർത്തനമാരാധനയും കർത്താവേ അങ്ങേ നാമം പരിശുദ്ധമാകുന്നു നല്ലവനെ അങ്ങേ കാരുണ്യമനന്തമാകുന്നു അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്ന പാപികളാ ഞങ്ങളുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം വർഷിക്കണമേ ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്നവരോട് യാത്ര ചോദിക്കുന്നതും അവരുടെ പ്രാർത്ഥന സഹായം അഭ്യർത്ഥിക്കുന്നതുമായിട്ടുള്ള ആ ചിന്തകൾ സന്ദേശം നൽകിക്കൊണ്ടുള്ള ഗാനമാണ് നമുക്ക് പാടി നമ്മൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇരുന്ന് കൊണ്ട് ആ ഗാനം നമുക്ക് ആരംഭിക്കാം എൻ്റെ സഹോദരരെ ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ അവയെല്ലാം കടന്നു പോകുന്നു ശാശ്വത ഭാഗ്യം നിറനരുളീടാ കഴിവില്ലാത്തോരൻപാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ പ്രിയജനമേ അനുദിനമലിവോർക്കണമെന്നെ ഭൂമിയിലവർ വിലപിക്കുന്നു ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ ലയമിയലാത്തോരുന്നതമോർസലേം പ്രാപിപ്പതിനായി നീ എന്നും നിലനിൽക്കുന്നു പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവുമതിലെ ജടികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ അന്ത്യവിധിയെ പറ്റി നമ്മളെ സ്മരിക്കുകയും മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് അടുത്ത ഗാനങ്ങളിൽ കാഹളമോതി പ്രകീർത്തിക്കുവിൻ കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകെ ബാബാ പുത്രൻ റൂഹയ്ക്കും കീർത്തനഗാനം പാടുന്നു രോഗങ്ങൾ അവൻ സുഖമാക്കുന്നു അവിടുന്ന് എന്നെ കടാക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിന്നരിയ വിമോചനമരുളിയിടാൻ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യ സമാരാധ്യൻ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനെയിൽ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ
വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ വാഴ്ത്തിപ്പാടി നമിക്കുന്നു. സന്നിധിയണയട്ടെ ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാദാനങ്ങൾ തകർക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അനുസ്മരിക്കുക, ഞങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്കൽ ഞങ്ങളുടെ പാപങ്ങളും അയച്ചു കളയുകയും ചെയ്യട്ടെ. മഹനീയമായ അങ്ങയെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ, അങ്ങ് ആകാശത്തിനും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദോസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബറാഹം ഇസഹാക്യാക്കോബ് മഹിതാശയർദൻ പരിപാവനമാം ബലികൾ പോലെ. പുരുവത്സലനാം ശ്രീകരുമരുപോ വിനയാനിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാ ബലിപോൽ നാഥ കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹബറാഹം ഇസഹാക്യാക്കോ മഹിതാശേതൻ പരിപാവനമാ ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധി. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അന്ത്യവിധിയെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുക. മരണശേഷം തബ്രാന്റെ സന്ധിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തൻ്റെ വലതുഭാഗത്തും ഇടതുവശത്തുമായിട്ട് വേർതിരിച്ച് നിർത്തിക്കൊണ്ടുള്ള തബ്രാന്റെ ആ വിധി വാചകങ്ങൾ വലതുവശത്തുള്ളവരോട് പറയും. കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്ക് അച്ചബാക്കിയിരിക്കുന്ന ആ സ്വർഗീയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. ഇടതുവശത്തുള്ളവരോട് പറയും, ദുഷ്ടരെ, നരകനീയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. അത് മാതൃകങ്ങൾ പറയുന്നുണ്ട്. നിത്യരക്ഷയ്ക്കും നിത്യശിക്ഷയ്ക്കുമായിട്ട് നമ്മെ അവിധിക വചന സമയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ആ വചനം നമുക്ക് സേവിക്കാം. ഈ ലോക ജീവിതത്തിൽ നമുക്ക് നിത്യരക്ഷയിലേക്ക് ഞങ്ങൾ നയിക്കണമേ. അതിനനുസരിച്ചുള്ള ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് ചുറ്റുമുള്ളവരിൽ ദൈവത്തെ കണ്ടുകൊണ്ട്, തബ്രാൻ്റെ മുഖം കണ്ടുകൊണ്ട് അവരെ സഹായിക്കുവാനായിട്ട് അവർ തയ്യാറാവണം. ലാസറിനെ സംഭവിച്ചതുപോലെ ആയിരിക്കരുത്. പടുവാതിക്കൽ കടന്ന ആ മനുഷ്യനെ കണ്ടിട്ടും കാണാതെ പോകുന്ന ആ മനുഷ്യൻ, അവസാനം അബ്രഹാത്തിൻ്റെ മടിയിൽ ആ പാവപ്പെട്ട മനുഷ്യൻ ഇരിക്കുന്നതും, തബ്രാൻ്റെ അടുത്ത് അബ്രഹാത്തിൻ്റെ അടുത്ത് ലാസർ യാചിക്കുന്നതുമെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട് ബൈബിളിൽ. ഇവിടെയും നമ്മൾ തന്നെ ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ്. ഈ എളിയവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്, ചെയ്തു കൊടുക്കാതിരുന്നപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തരാതിരുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം ശ്രമിക്കാം.
പത്തായിട്ട് സുവിശേഷം അധ്യായം 25:31 മുതലുള്ള തിരുവചനങ്ങൾ. മനുഷ്യപുത്രൻ മഹത്വത്തോടുകൂടി തൻ്റെ പരിശുദ്ധ ദൂതന്മാരുമായി വന്ന് മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ സകല ജനങ്ങളും അവിടുത്തെ മുമ്പിൽ കൂട്ടപ്പെടും. ആട്ടിടയെ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവിടുന്ന് അവരെ വേർതിരിക്കുകയും ചെമ്മരിയാടുകളെ തൻ്റെ വലതുഭാഗത്തും കോലാടുകളെ തൻ്റെ ഇടതുഭാഗത്തും നിർത്തുകയും ചെയ്യും. അപ്പോൾ രാജാവ് വലതുഭാഗത്തുള്ളവരോട് ഇങ്ങനെ അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്ന്, ദാഹിച്ചപ്പോൾ കുടിക്കുവാൻ തന്ന്, ഞാൻ പരദേശിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സ്വീകരിച്ച്, നഗ്നനായിരുന്നപ്പോൾ വസ്ത്രം തന്ന്, രോഗിയായിരുന്നപ്പോൾ ആശ്വസിപ്പിച്ചു, കാരഗ്രഹത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ സന്ദർശിക്കുകയും ചെയ്തു. അപ്പോൾ ആ നീതിമാന്മാർ അവിടത്തോട് ഇങ്ങനെ ചോദിക്കും, കർത്താവെ, അങ്ങയെ വിശന്നിരിക്കുന്നവനായി കണ്ട് ഞങ്ങൾ അങ്ങേക്ക് ഭക്ഷണം തന്നതും, ദാഹിച്ചിരിക്കുന്നവനായി കണ്ട് കുടിക്കുവാൻ തന്നതും എപ്പോഴാണ്? പരദേശിയായി കണ്ട് അങ്ങയെ സ്വീകരിച്ചതും, നഗ്നനായി കണ്ട് വസ്ത്രം തന്നതും, രോഗിയായിട്ടോ കാലഗ്രഹത്തിലോ കണ്ട് ഞങ്ങൾ അങ്ങയെ സന്ദർശിച്ചതും എപ്പോൾ? രാജാവ് ഇപ്രകാരം മറുപടി പറയും, ചെറിയവരായ എൻ്റെ ഈ സഹോദരരിൽ ആർക്കെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്റെ സഹോദരി നമ്മെ ശിക്ഷിക്കുകയും മരണവിധരാക്കുകയും ചെയ്ത മരണശേഷം ഉയർപ്പിച്ച് അച്ഛനാക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാവട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം മഹജീവിതവും അറിയിച്ചേരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുടങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയലാതുത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടിനുറങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായി ഉത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോ രജസുതനിയും ജയലാളിതരാ ഒരുമീതരയിൽ കുരിശിൻ പ്രഭയാ പരിവേഷ്ടിതനാ. മരണത്താലേ വിജയമണിഞ്ഞോരുന്നത നൃപനായി പരിമളമുതിരം പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാട്ടിയൊരുങ്ങി സമരംകൃതനായി വരുവിൻ വരുവിൻ നൃപനെ മറപ്പോ എതിരെ പ്രതിനാ. നമ്മൾ ഇനി ശിവത്തേലിലേക്ക് പോവുകയാണ്. ഗാനം ആരംഭിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, മുന്നിൽ നിൽക്കുന്നവരും പുറകിൽ നിൽക്കുന്നവരും തമ്മിലുള്ള അകലം നമ്മൾ പാലിച്ചുകൊണ്ട് രണ്ട് വരിയായിട്ട് ഏറ്റവും മുമ്പിൽ ശ്രീവാക്കുരിശ് പുറകിൽ ആളുകളായിട്ട് ശിവത്തേലിലേക്ക് പോകാം. ശിവത്തേലിലാണ് ഇനിയുള്ള പ്രാർത്ഥനകളും വെഞ്ചിരിപ്പും കാര്യങ്ങളും എല്ലാം. അന്തിമ ദിവസമടുക്കുമ്പോൾ അമ്പരമിളകി വിറയ്ക്കുമ്പോൾ വെളിവിൻ കതിരുകൾ മാഞ്ഞടിയും കരിനിഴൽ തിങ്ങി വളർന്നുയരും. കതിരോൻ ഭംഗി പൊലിയുന്നു
പനിമതിരുളിൽ താഴുന്നു താരകൾ വീണു നുറുങ്ങുന്നു പാരിടമൊന്നായി ഉരുങ്ങുന്നു ഉലകിൻ തൂണുകൾ ഉലയുന്നു മലയും മരവും പുകയുന്നു കരയും കടലും മറയുന്നു കൂരിരുളെങ്ങും നിറയുന്നു ഉറവകൾ വറ്റിയുണങ്ങുന്നു നദികൾ വരണ്ടു നിലയ്ക്കുന്നു ജീവികൾ വീണു മരിക്കുന്നു വിജനതയെങ്ങും പടരുന്നു